അയ്യോ നിനക്ക് എവിടെന്ന് കിട്ടി ഈ മീൻ ഞാൻ പിടിച്ചതാ മീൻ പിടിക്കാൻ നീ പൊന്മാനല്ലോ പൂച്ചക്കുഞ്ഞല്ലേ എടി അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഏതായാലും രണ്ടെണ്ണം തരാതിരിക്കില്ല ഈശ്വര രണ്ടുണ്ണിയപ്പമോ ആർക്ക് വേണം സൂത്രം തോന്നുന്നു ഇത് കൊണ്ടുപോയി എല്ലാരെയും കാണിച്ചാലോ
ഞാൻ പിടിച്ചെന്ന് പറയുമ്പം എന്തൊരു ഗമയായിരിക്കും. കിട്ടൂ ചേച്ചി, മീൻ കൊണ്ടുപോയി എല്ലാരെയും കാണിക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ചേച്ചി ഇപ്പൊ വരാന്നേ, വേഗം വരണം. പൊങ്ങട്ടെ പൊങ്ങട്ടെ, ദാ കാത്തു വരുന്നേ. ഇതെന്താ മീനോ? എന്റെ അമ്മോ, എന്റെ അമ്മോ! അയ്യോ, നിനക്ക് എവിടുന്ന് കിട്ടി ഈ മീൻ? ഞാൻ പിടിച്ചതാ. മീൻ പിടിക്കാൻ നീ പൊന്മാനല്ലോ, പൂച്ചക്കുഞ്ഞല്ലേ. കളിയാക്കണ്ട, ഞാനിത് കുളത്തിൽ നിന്ന് പിടിച്ചതാ. കുളത്തിൽ നിന്നോ? ഇങ്ങനെ ഞാൻ പതിയെ പതിയെ വെള്ളത്തിൽ ഇറങ്ങി. എന്നിട്ട് എന്നിട്ട് അനങ്ങാതെ വെള്ളത്തിൽ അങ്ങനെ നിന്നു. അപ്പോൾ അതാ ഒരു മീൻ. എന്നിട്ട് ഞാൻ ഒറ്റ ചാട്ടത്തിന് അതിനെ പിടിച്ചു. ഹോ, എന്തൊരു മിടുക്ക്! ഇനി ഞാൻ അപ്പൂസിനോട് പോയി പറയട്ടെ. കാത്തു, എവിടെന്നാ ഈ മീൻ? ഞാൻ പിടിച്ചതാ. നീ പിടിച്ചതോ? എന്താ, വെള്ളത്തിലിറങ്ങിയാണോ മീൻ പിടിച്ചത്? കൊള്ളാം കൊള്ളാം, ഞാൻ നീന്തി പോയാ ഈ മീനിനെ പിടിച്ചേ. നീ ഒരു കൊച്ചു മിടുക്ക് തന്നെ. വണ്ണാത്തി വരുന്നു. ഹായ്, ഇതെന്താ മീനോ? ഇത് എവിടെന്ന് കിട്ടി കാത്തു? ഞാൻ കുളത്തിലിറങ്ങി പിടിച്ചതാ. പക്ഷെ കുളത്തിലിറങ്ങിയിട്ടും നിന്റെ പുറമൊന്ന് നനഞ്ഞിട്ടില്ലല്ലോ. അതോ, അത് എപ്പോഴും ഉണങ്ങി. കാത്തു, വണ്ണാത്തി, ഓടി വാ, ഒരു പൊന്മാൻ കുഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു. ആണോ? നമുക്ക് പോയി നോക്കാം. വാ വാ. അതിന് വിശക്കുന്നു, വിശന്നിട്ടാ കരയുന്നത്. നിന്റെ അമ്മ എവിടെ? എനിക്ക് മീൻ കൊണ്ടുവരാൻ പോയതാ. ആദ്യം പിടിച്ച മീൻ എവിടെയോ കളഞ്ഞു പോയി. ഈ ചതിച്ചു. ഈ മീൻ എടുത്തോളൂ, വിശപ്പ് മാറട്ടെ. ശരിയാണ്, കാത്തുവിന് ഇനിയും മീൻ പിടിക്കാലോ. അതെ അതെ. ഹായ്, എന്റെ അമ്മ വരുന്നു, എന്റെ അമ്മ വരുന്നു. അമ്മേ, എനിക്ക് മീൻ കിട്ടി. ഇത് എന്റെ കൊക്കിൽ നിന്ന് വീണു പോയ മീനാണല്ലോ. ആരാ നിനക്കിത് തന്നത്? ഞാനാ. നല്ല കുട്ടി, എവിടുന്നാ നിനക്കിത് കിട്ടിയത്? ഞാൻ പോവാ. കാത്തു, എന്നോട് ആരും മിണ്ടണ്ടോ? കാത്തു, നിക്ക മോളെ. ഞാൻ മീൻ തിരികെ കൊടുത്തല്ലോ, പിന്നെ എന്തിനാ അവർ ചിരിച്ചേ? മോള് നല്ല കുട്ടിയാ, മിടുക്കി. അതുകൊണ്ടല്ലേ മീൻ തിരികെ കൊടുത്തത്. ദേ, അതിന് കാത്തുവിനെ ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. സമ്മാനോ? ഇതാ, ഈ മീൻ എടുത്തോ. ഹായ്, ഞാനിത് കൊണ്ടുപോയി കിട്ടുവിന് കൊടുക്കട്ടെ. ആടി വിളിച്ചു പൂമ്പാൻ.
ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴി മടിയനായിരുന്നു ഉണ്ടൻ, പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്കങ്ങോട്ട് പോകാം. ഏതായാലും രണ്ടെണ്ണം തരാതിരിക്കില്ല. ഈശ്വരാ, രണ്ടുണ്ണിയപ്പമോ, ആർക്ക് വേണം? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു പോന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് രണ്ടു വലിയ കെട്ടുകളാക്കി. ആ, ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിയായി. ഇപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചു കൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം, പക്ഷെ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ, മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ചു മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം, 10 എണ്ണം പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6 എണ്ണം. 3 എണ്ണം എനിക്ക്, 3 എണ്ണം നിനക്ക്. 3 എണ്ണമോ? നല്ല രുചി, നമുക്ക് 2 എണ്ണം കൂടെ തിന്നാലോ. പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പ ചട്ടിയിലായി. ഇനി 6 എണ്ണം ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ, അതിന് 2 ഉണ്ണിയപ്പം മതി. ആ, അത് മതി, അത് മതി. ഇനി 2 എണ്ണം മിച്ചം. അത് മതി ആ കൊതിയം പുലിക്ക്. പക്ഷേ പെരുംകൊതിച്ചിയായ ഉണ്ടി ഉണ്ടനറിയാതെ 1 എണ്ണം കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രാളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? ആ, പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരുമില്ലേ? എവിടെ എന്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ, എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നോ? ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ, അഹങ്കാരികളെ, തട്ടിൻപുറത്ത് ഒളിച്ചിരിക്കുന്നു.
അയ്യോ, വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ പാമ്പ്! എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു.